ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഗോംബെ ഇന്ന് പുലർച്ചെ മൊസാംബിക്കിൽ ഇരുന്നൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത്തിയഞ്ച് മൈൽ വേഗതയിൽ വീശിയടിച്ചതിനെ തുടർന്ന് രാജ്യത്തിന്റെ വടക്ക് മധ്യപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ ഏഴുപേരെങ്കിലും മരിച്ചതായി പ്രസിഡന്റ് ഫിലിപ്പെ ന്യൂസി പറഞ്ഞു നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു വിനാശകരമായ ചുഴലിക്കാറ്റിൽ നിന്ന് കരകയറാൻ രാജ്യം പാടുപെടുകയാണെന്ന് അദ്ദേഹം ദക്ഷിണാഫ്രിക്കൻ സന്ദർശനത്തിനിടെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇന്ന് പുലർച്ചെ രണ്ടു മണി മുതൽ മൊസാംബിക്കിനെ ബാധിക്കുന്ന ഗോംബെ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു മൊസാംബിക്കിന്റെ കിഴക്കൻ ഭാഗത്തുള്ള നാമ്പുലയിലാണ് കൊടുങ്കാറ്റിന്റെ പ്രാരംഭ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് അദ്ദേഹം പറഞ്ഞു വിനാശകരമായ കാറ്റും മഴയും കൊടുങ്കാറ്റും പ്രവചിച്ചുകൊണ്ട് തീവ്രമായ കാറ്റഗറി മൂന്ന് ചുഴലിക്കാറ്റായി ഗോംബെ ചുഴലിക്കാറ്റ് കരയിലേക്ക് നീങ്ങിയതായി ലോക കാലാവസ്ഥാ സംഘടനയും അറിയിച്ചു കാറ്റ് ദുർബലമായെങ്കിലും കനത്ത മഴ മൊസാമ്പിക്കിലും തെക്കൻ മലാവിയിലും ദിവസങ്ങളോളം വെള്ളപ്പൊക്ക ഭീഷണി ഉയർത്തുന്നു സംഘടന ട്വിറ്ററിൽ അറിയിച്ചു കാറ്റഗറി മൂന്നനുസരിച്ച് മണിക്കൂറിൽ നൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്ററിനും ഇരുന്നൂറ്റി ഏഴ് കിലോമീറ്ററിനും ഇടയിലുള്ള കാറ്റാണ് പ്രതീക്ഷിക്കുന്നത് ഉഷ്ണമേഖല കൊടുങ്കാറ്റായ അന ജനുവരിയിൽ തെക്കുകിഴക്കൻ ആഫ്രിക്കയിൽ ഉടനീളം എൺപത്തി എട്ട് പേരുടെയെങ്കിലും മരണത്തിന് ഇടയാക്കിയിരുന്നു ലക്ഷക്കണക്കിന് ദരിദ്രരായ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശം കൂടിയാണ് ഇത്